അപ്പോൾ ആരെങ്കിലും ഈ മതം മാറിയ തീരുമാനത്തെ ക്വസ്റ്റ്യൻ ചെയ്തോ? ഒരുപാട് പേര്, ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. നിനക്കെന്ത് പഴയ രീതിയിൽ തന്നെ നിന്നാ പോരെ, എന്തിനാ മതം മാറിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. താങ്കൾ ഈ വിപ്ലവമായിട്ട് ഇറങ്ങിയിട്ട് ഇനി ഇങ്ങനെയുള്ള കല്യാണം പ്രോത്സാഹിപ്പിക്കണ്ടേ? ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കണം, അല്ലാതെ ജാതിയും മതം ഒന്നും നോക്കേണ്ട കാര്യം ഇല്ലെന്നാണ് എന്റെ ഒരു അനുഭവം. കാരണം ഞാൻ ഒരു ദിവസം അവരുടെ വീട്ടിലോട്ട് കയറി ചെല്ലുമായിരുന്നു. സ്വർണവോ അല്ലെ പണമോ ഒന്നുമില്ല. ഇപ്പോഴത്തെ വിസ്മയുടെ ഒക്കെ കേസ് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അത്രയും സ്വർണവും പണവും ഒക്കെ ആയിട്ട് പോയ കൊച്ചിനെ വരെ അത് ആത്മഹത്യ ചെയ്തു. അപ്പൊ ഒന്നുമില്ലാതെ പോയാൽ ഞാൻ 10 വർഷം അടിപൊളിയായിട്ട് ജീവിക്കുന്നില്ലേ? അതൊരു ഗുണമായി. പൊതുവെ അങ്ങനെ സാധാരണ കല്യാണം കഴിച്ചു പോകും, മതം മാറുന്നതാണോ വീട്ടുകാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതെ. സുമയ്യയുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അങ്ങനെയല്ല, എന്റെ വീട്ടിൽ ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ടല്ലേ എന്നെ കാണുന്നത്. അപ്പൊ അവർക്കത് പ്രശ്നമില്ല. ഇപ്പം പെട്ടെന്ന് കയറി ചെല്ലുവായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ നീ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നെന്ന് പറഞ്ഞേനെ. സുമയുടെ ഒരു വ്യക്തിപരമായ തീരുമാനമായിരുന്നു അതോ ഈ സിറാജ് അടിച്ചേൽപ്പിച്ചാണോ? അല്ലല്ല, എന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാ. സിറാജ് എങ്ങനെ ആള്? വ്യക്തി സ്വാതന്ത്ര്യം തരുന്ന ആളാണോ? അതെ 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 അതെ, തീർച്ചയായിട്ടും. മുഷകോടനാണ്? ചെറുതായിട്ട് ഞാൻ ഇടിച്ചു മാറ്റും. മാറ്റും ചിപ്ര കോപിയാണ്. ആണാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ദേഷ്യം വരും, അതുപോലെ പോവും, തണുക്കുകയും ചെയ്യും. പക്ഷെ അവൾക്ക് ദേഷ്യം വന്നാ അവള് കുറച്ചു നേരം നീണ്ടു നിൽക്കും. അവള് പറഞ്ഞതിനു പിന്നെ ഞാൻ സ്നേഹത്തോടൊക്കെ എന്തേലും സംസാരിക്കണം, അന്നേരേ ഉള്ളൂ. ശരിയാവും അല്ലേ? ഈ 10 കൊല്ലത്തിന് ശേഷം ഈ വീട്ടിലെ അമ്മ ഒന്നും വിളിച്ചിട്ടേ ഇല്ല. ഈ അനിയൻ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്താ അനിയ വിളിക്കാഞ്ഞത്? വിളിക്കാൻ പറ്റിയില്ല. വിളിക്കാൻ തോന്നിയില്ല. അങ്ങനല്ല, അതിനെ പറ്റി അങ്ങനെ ഓർത്തില്ല. അപ്പൊ അമ്മയും വിളിച്ചില്ല, അനിയന്മാരും വിളിച്ചില്ല അല്ലേ? അച്ഛൻ വിളിച്ചു, അച്ഛൻ ഇടയ്ക്ക് ഒന്ന് കാണും. 10 കൊല്ലത്തിന് ശേഷം ഏത് സാഹചര്യത്തിലാണ് തിരിച്ചു വീട്ടിലേക്ക് എന്നത്? എന്റെ 2-ാമത്തെ ആങ്ങളുടെ കല്യാണത്തോട് അനുബന്ധിച്ച് ചെയ്യല്ലെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു അവളെയും കൂടെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് 10 കൊല്ലം വേണ്ടി വന്നു ഇങ്ങനെ പറയാൻ? അതെ, അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അല്ലാതെ ദേഷ്യമല്ല, ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു. അങ്ങനെ നിങ്ങള് തമ്മിൽ കണ്ടുമുട്ടിയപ്പോ എന്തായിരുന്നു? അമ്മ ഞാൻ കെട്ടിപ്പിടിച്ചു, എത്രയേ ഉള്ളൂ. കെട്ടിപ്പിടിച്ചിട്ട് അമ്മ കരഞ്ഞു. അമ്മ കരഞ്ഞു. സുമയ്യ കരഞ്ഞില്ല, പാറക്കല്ല് പോലെ ഹൃദയമായിട്ട് നിന്നു. അങ്ങനെ എല്ലാരും പറയും, അങ്ങനെ ഒന്നും കരയത്തില്ല, ഭയങ്കര സാധനം എന്ന് പറയും. പക്ഷെ എനിക്ക് ഉള്ളി ഭയങ്കര വിഷമമാണ്, ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒന്നും കരഞ്ഞു കാണിക്കത്തില്ല. അപ്പൊ സുമയ്ക്ക് വിഷമമായില്ലേ അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോ? തീർച്ചയായിട്ടും. അമ്മ അപ്പഴെന്നല്ല, എനിക്ക് കുഞ്ഞൊക്കെ ഉണ്ടായ സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അമ്മയെ മിസ് ചെയ്തു. കാരണം ആ സമയത്താണല്ലോ പെൺകുട്ടികൾക്ക് അമ്മ ആവശ്യം. അപ്പം ഭർത്താവിന്റെ അമ്മ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ഇപ്പം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന അമ്മയാണ്. അപ്പൊ എന്നാലും എത്രയാണെങ്കിലും പെറ്റമ്മയുടെ അത്ര ഒരു ഇത് ആർക്കും വരത്തില്ല. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു നല്ലപോലെ. കുഞ്ഞുണ്ടായപ്പോ അമ്മ വിളിച്ചോ? ഇല്ല. അമ്മ അറിഞ്ഞോ കുഞ്ഞുണ്ടായിരുന്നു? അറിഞ്ഞു. അറിയിച്ചോ? ആ, ഇക്ക വിളിച്ചു പറഞ്ഞു, കുഞ്ഞുണ്ടായെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ അച്ഛൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് കുഞ്ഞിനെ മാത്രം ഇങ്ങനെ കണ്ടിട്ട് അങ്ങ് പോയി. അമ്മ വിഷമം കൊണ്ടായിരിക്കും വരാതിരുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും. ഇന്ന് അമ്മയുടെ വേദന കുറച്ചുകൂടെ താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. എനിക്ക് ഓരോ വയസ്സ് കഴിയുന്നതോറും വേദന ഇങ്ങനെ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുക. അതെ 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 അതെ. അപ്പൊ ഈ അതായത് ഇപ്പൊ ഈ അച്ഛന്റെ മദ്യപാനം കൊണ്ട് വീട്ടിൽ എന്താ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്? ഇവിടെ വന്നിട്ടുള്ള പല മത്സരാർത്ഥികളുടെയും കുടുംബങ്ങൾ വഴിയാധാരമാക്കിയതെല്ലാം മദ്യമാണ്. തീർച്ചയായിട്ടും, അത് ഭയങ്കര ഒരു വില്ലനാണ് മദ്യം. എന്നുവെച്ചാല് അപ്പന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണെന്ന് നോക്കത്തൊന്നുമില്ല. ആരാണെന്ന് പോലീസ് സ്റ്റേഷനൊന്നും പോത്തൊന്നുമില്ല. എന്നാലും നമ്മൾ അതിനുള്ള ഇതുണ്ടായിട്ടില്ല. സ്വർണ്ണപ്പണിന്ന് അത്രയും കൂടുതൽ പൈസ കിട്ടുമോ? അപ്പന് എന്റെ ഒരു ഓർമ്മ വെച്ച സമയത്ത് 10 പണിക്കാരെയൊക്കെ വെച്ച് പണിതുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ നല്ല വരുമാനം ഉണ്ടായിരുന്നു, വീടൊക്കെ വാങ്ങിച്ചു, ജീപ്പൊക്കെ വാങ്ങിച്ചു, എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോ ഈ മദ്യപാനം അങ്ങോട്ട് കൂടി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം വിറ്റ് 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 ഒന്നുമില്ല. വീടും പോയി. വീട് എങ്ങനെ പോയി? വീട് അപ്പനും അനിയന്മാരുടെ ബിസിനസ് ചെയ്തു. കച്ചവടം ചെയ്തു? എന്ത് കച്ചവടം? സ്വർണ്ണക്കടം തുടങ്ങി. അവർ എനിക്കറിയാം, ഞാനന്ന് 6 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ എനിക്കറിയത്തില്ല ഇവരെന്താ ചെയ്തെന്ന്. വീട് പോയെന്നറിയാം? വീട് പോയി. വീടിന്റെ ആധാരം കൊണ്ട് പണയം വെച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് അത് കളഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു നിങ്ങൾ എല്ലാവരും? പിന്നെ ഇറങ്ങേണ്ടി വന്നു. ഒരു ദിവസം പോയി, ഒരു ദിവസം രാവിലെ വീടിന്റെ മുന്നിൽ ഒരു ലോറി വന്ന് നിൽക്കുക. എന്നിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ പറക്കി ഒരു ലോറിയിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വെച്ചിട്ട് ഇത്ര പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ട് പോന്നേന്ന്. അപ്പൊ ലോറിയിലോട്ട് എല്ലാ സാധനങ്ങളും കയറ്റി വെച്ചു. അപ്പൊ എന്റെ അമ്മയുടെ അച്ഛനും അമ്മയും വന്നു. വർഷങ്ങളായിട്ട് അമ്മ ഇങ്ങനെ അപ്പൻ ഇങ്ങനെ വെള്ളം കുടിക്കുന്നോണ്ട് കൊടുത്ത സ്വർണ്ണം എല്ലാം കളഞ്ഞു. അമ്മയ്ക്ക് എന്നും കരച്ചിലും ദുഃഖവും മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയുടെ അച്ഛനും അമ്മയും വന്നു. വന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ നിൽക്കുക. അപ്പൊ എന്നോട് അപ്പം പറഞ്ഞു ലോറി കയറാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ലോറി കയറുന്നേന്ന്. അപ്പൊ ഈ ഇളയ ആങ്ങളെ എന്റെ കൈ തന്നിട്ട് പറഞ്ഞു ഇവനെയും കൊണ്ട് ലോറി കയറാൻ പറഞ്ഞു. അപ്പൊ അവൻ കുഞ്ഞാ, അപ്പൊ അപ്പം പറയുന്നല്ലേ നമുക്ക് പേടിയാ. അപ്പം ഇളയ ആങ്ങളെ കൊണ്ട് ഞാൻ ലോറി കയറി, 2-ാമത്താങ്ങളെ എന്റെ കൂടെ കയറി അവിടെ ഇരുന്ന്. അപ്പൊ ലോറി അങ്ങ് വിട്ടുപോയി. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ അമ്മ കയറുന്നില്ല. അപ്പൊ ഞാൻ അമ്മ കയറുന്നില്ലേ, അമ്മ വന്നോളൂ, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പന്റെ വീട് മണിമലയില, മണിമല ചെറുവള്ളി ഭാഗത്താ. അപ്പൊ അപ്പന്റെ കുടുംബ വീടാ അവിടെ. അവിടെ ചെന്നൊരു വണ്ടി നിന്ന്. അപ്പൊ ഞാൻ അന്ന് രാത്രിയായി ചെന്നപ്പോഴത്തേനും
വണ്ടി ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്നിരുന്നപ്പോഴത്തേനും അപ്പന്റെ സഹോദരനും ഭാര്യയും അവർക്ക് മൂന്ന് മക്കളുണ്ട് അവരും ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക, അമ്മ വരുമോ ഇല്ല ഇവൻ അറിയത്തില്ല, ഒറ്റമ്മർക്ക് രണ്ടും അറിയത്തില്ല, അമ്മ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഞാൻ അപ്പനോട് വിളിച്ച് അമ്മ എന്ത് ചെയ്യും, അമ്മ അമ്മയുടെ വീട്ടിൽ പോയി. അമ്മ പോയോ? അമ്മ അമ്മയുടെ വീട്ടിൽ പോയി. അല്ല അമ്മ ഇങ്ങോട്ട് വന്നില്ല. വന്നില്ല, അച്ഛൻ അമ്മയുടെ അച്ഛനും അമ്മയും വീട്ടില്ല. ഇനി നീ അങ്ങനെ ജീവിക്കണ്ട, നീ ഞങ്ങളുടെ കൂടെ പോരെ, അവൻ ഇഷ്ടമുള്ളടത്ത് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങള് നിങ്ങളെ കുട്ടികള് ഇങ്ങോട്ട് പോകുന്നില്ലേ? ഞങ്ങൾ ഇങ്ങ് പോരുന്നു. അപ്പൊ അമ്മ നിങ്ങളെ വിട്ടു പോയി? അമ്മ അങ്ങ് പോയി. അയ്യോ, അത് വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. അതാ അവസ്ഥ എന്നല്ല പറയുന്നത്, അമ്മ അങ്ങനെ കൊണ്ടുപോയതാണ്. അമ്മ വിചാരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോ ഞങ്ങളെ തിരിച്ചങ്ങ് കൊണ്ടില്ലെന്ന് വിചാരിച്ച്, പക്ഷെ രണ്ടു വർഷത്തിന് ശേഷമാണ് പിന്നെ അമ്മ വന്നത്. അപ്പൊ ഈ വീട്ടിൽ ചെന്നപ്പോഴോ അവിടെ അവിടെ കുടുംബ വീടാണോ അതോ? അച്ഛന്റെ കുടുംബ വീടാണ്. അച്ഛന്റെ കുടുംബ വീട് മണിമലയിലെ, മണിമല ചെറുവള്ളി. അപ്പൊ ആ കുടുംബ വീട് ആരുടെ കയ്യിലായിരുന്നു? അപ്പൊ അവിടെ ആരുടെ കയ്യിലല്ല, അതിങ്ങനെ അവരുടെ കുടുംബമായിട്ട് തന്നെ കിടക്കുക. അച്ഛന്റെ വീട്ടിലും 10 മക്കളുണ്ട്, അമ്മയുടെ വീട്ടിലും 10 മക്കളുണ്ട്. അപ്പൊ ആ 10 മക്കളുടെയും കൂടെ ഇതായിട്ട് കിടക്കും അവിടെ. അപ്പം അവിടെ ചെന്നപ്പോ അമ്മ അച്ഛന്റെ സഹോദരനും ഭാര്യയും 3 മക്കളുമേ ഉള്ളൂ. അപ്പൊ അതൊരു വല്ലാത്തൊരു എന്താ പറയുന്നത്, പെട്ടെന്ന് ഒരു ദിവസം നമ്മളെല്ലാം കരുപ്പം മുടിച്ചീ കെട്ടുന്നത് അമ്മ, ചോറെടുത്ത് തരുന്ന അമ്മ, അതിൽ നിന്ന് മാറിയിട്ട് തന്നെത്താനെ എല്ലാം ചെയ്യാനായിട്ട് ചെയ്യാൻ തുടങ്ങുക എന്നുള്ള ഒരു, അതെനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കുറച്ച് ദിവസം എടുത്ത്. അപ്പം അപ്പൊ ഇയാളാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. മൂത്ത കുട്ടികളല്ലേ, 6 വയസ്സേ ഉള്ളൂ. അപ്പൊ അവരെ അക്സെപ്റ്റ് ചെയ്തോ അവിടെ ചെന്ന് കയറിയപ്പോ അവിടെ താമസിക്കാനൊക്കെ? അവര് അവർക്ക് അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത്. ഞാനത് കുട്ടിയില്ല, അപ്പൊ എന്റെ പ്രായത്തിൽ ഒരാളും ഉണ്ട്, എന്റെ ആംഗലമാരുടെ പ്രായത്തിൽ രണ്ട് ആമ്പിള്ളേരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ അന്ന് കുഞ്ഞുങ്ങള് കളിച്ച് നടക്കുവല്ലേ, അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുള്ളിക്കാരി വന്നിട്ട് പറയും, ഞങ്ങളെ സ്കൂളിൽ വിടണ്ടേ, അപ്പൊ എനിക്ക് 6 പേർക്കും കൂടെ ചോറ് കെട്ടാൻ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല അങ്ങനെ. അപ്പം പുള്ളിക്കാരിയുടെ മോള് നല്ല പഠിക്കും, അപ്പൊ ഞാൻ പഠിക്കാൻ ആവറേജ് ആയിരുന്നു, വലിയ പഠിത്തക്കാറ്റൊന്നുമല്ല. അപ്പൊ എന്നെ രാവിലെ വിളിച്ചിട്ട് നീ പാല് മേടിക്കാൻ പോവോ, അപ്പൊ അവരുടെ മോളിരുന്ന് പഠിക്കും, ഞാൻ പാല് മേടിക്കാൻ പോണം. അപ്പൊ അവരുടെ ഡ്രസ്സൊന്നും അപ്പന്റെ ഇവരുടെ ഒന്നും ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കും, കഴുകത്തൊന്നുമില്ല. അപ്പൊ എനിക്ക് തന്നെ തോന്നി ഞാൻ തന്നെ കഴുകും, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതാരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല, ഞാൻ അങ്ങ് ചെയ്യും. പുള്ളിക്കാരിക്ക് ഇതിന് ബുദ്ധിമുട്ടായിരുന്നു, ഞാന് വലിയ കലത്തിൽ ചോറ് വെക്കണം, പുള്ളിക്കാരുടെ വിഷമങ്ങൾ അതൊക്കെയായിരുന്നു. എനിക്ക് പറ്റത്തില്ല, 6 മക്കളെ നോക്കാം. അപ്പൊ അവരിങ്ങനെ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണോ അവർ പറയുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും അവരും വലിയ ഇതൊന്നും അല്ല. അത് ഇപ്പൊ ഞാൻ അവരെ കുറ്റം പറയത്തില്ല, കാരണം ഞാനൊരു അമ്മയായിട്ട് ഒരു കുഞ്ഞിനെ നോക്കുന്ന പാട് എനിക്കറിയാം. അപ്പൊ 6 പിള്ളേരെയും കൂടെ നോക്കാന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഇപ്പൊ അമ്മയില്ലല്ലോ അല്ലേ? അമ്മയില്ല. അമ്മയ്ക്ക് അറിയാമായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടിലാണ് നമ്മൾ? അറിയാമായിരുന്നു. അമ്മയെ അവിടെ ലോക്കായി പോയെന്ന് അമ്മ പറയുന്നു. അവരാരും വിടത്തില്ല, അമ്മയ്ക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അവരാരും വിടത്തില്ല. അവൻ ഇനി നേരെയായിട്ട് നീ പോയാ മതി എന്ന് പറയുന്നത്. പിള്ളേര് ബുദ്ധിമുട്ടുന്നുള്ളത് അമ്മയോട് അമ്മ പറഞ്ഞില്ലേ? പറഞ്ഞു പറഞ്ഞു. ഒരു ദിവസം ഇവര് ഞങ്ങളെ 3 പേരെയും കൊണ്ട് അനിയന്റെ ഭാര്യയല്ലേ, അവര് ബസ്സിൽ കയറി ചങ്ങനാശ്ശേരി അമ്മയുടെ വീട്ടിൽ വന്നു അമ്മയെ കാണിക്കാനായിട്ട്. അമ്മ ഞങ്ങളെ കണ്ടപ്പോഴത്തേനും ഓടി വന്ന് ഞങ്ങളെ 3 പേരെയും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോഴത്തേനും പുള്ളിക്കാരി അമ്മയടുത്തും പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല നിങ്ങളുടെ പിള്ളേരെയും കൂടെ നോക്കാനായിട്ട്. അപ്പൊ അവമാരും കുഞ്ഞു, അവമാർക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പൊ എനിക്ക് പറ്റത്തില്ല ഈ പിള്ളേരെല്ലാം കൂടെ നോക്കാനായിട്ട്, അങ്ങനെ ഇങ്ങനെ ഡ്രസ് അലക്കാൻ പറ്റത്തില്ല, സ്കൂളിൽ വിടാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ ഇങ്ങനെ ദയനീയമായിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോ പുള്ളിക്കാരി ഞങ്ങളെയും കൊണ്ടങ്ങ്, അപ്പം അമ്മ കൂടെ വരുന്നില്ല, ഞങ്ങളെയും കൊണ്ടങ്ങ് പുള്ളിക്കാരി അങ്ങ് പോയി. അപ്പൊ അവിടെ ചെന്നിട്ട് എന്റെ അപ്പനോട് പറഞ്ഞു, ഇങ്ങനെ രാജേശ്വരിയോട് പറഞ്ഞിട്ടുണ്ട് വരാനായിട്ട്, അവള് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലെന്ന്. അപ്പനങ്ങനെ ആറ്റിറ്റ്യൂഡ് ആണല്ലോ, വന്നില്ലെങ്കിലും കുഴപ്പമില്ല പിള്ളേരെ. അല്ല, അവള് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്റെ പിള്ളേരെ നോക്കുന്നു. എങ്ങനെയാ നോക്കുന്നേ? നോക്കും എന്ന് പറച്ചിലേ ഉള്ളൂ. എങ്ങനെ നോക്കും? ഒരു പെങ്കൊച്ചുണ്ട്, 2 കുട്ടികളുണ്ട്, അവരെ അവര് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഒന്നും ചോദിക്കത്തില്ല. ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, കുഞ്ഞായിരുന്നപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതെ സമയം കുറവാണോ? ഇപ്പൊ പക്ഷെ അന്നത്തെ കാലത്ത് പൈസ കിട്ടിയാൽ അപ്പ കുടിക്കും, ഇല്ലെങ്കിൽ ആള് ഭയങ്കര ഡീസന്റ് ആണ്, ഭയങ്കര കാര്യമാണ്, ഒരു സ്നേഹമുണ്ട്, ഭയങ്കര സ്നേഹമാണ്. ഞാനും അപ്പനും തമ്മിൽ എപ്പോഴും വഴക്കാം, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അപ്പനെ തന്നെയാ. കാരണം പുള്ളിയുടെ വേറൊരു കള്ളു കുടിക്കുന്നുള്ള അല്ലാതെ വേറൊരു ഇതുണ്ട്, കാരണം എല്ലാ കാര്യങ്ങളും സ്ട്രേറ്റ് ഫോർവേഡാ, നേരെ വാ നേരെ പോ, വളഞ്ഞ വഴി. ഞാൻ അങ്ങനെ തന്നെയാ.